നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജമ്മുകാശ്മീരിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിൻ്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. മറ്റന്നാൾ ജമ്മുകാശ്മീർ മൂന്നാം ഘട്ട പ്രചരണത്തിൻ്റെ ഭാഗമായി പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഇപ്പോൾ എല്ലാവരും ആശങ്കയോടുകൂടി, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പിരിമുറുക്കം അവിടെ നടക്കുന്നുണ്ട്. അതായത്, ജമ്മുകാശ്മീർ സംസ്ഥാനം വിഘടനവാദികളിലെ കൈകളിലേക്ക് പോകുമോ, അതോ ദേശീയ സംഘടനകൾ, ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ അധികാരം കൈയടക്കുമോ? ഈ ചോദ്യമാണ് ദേശീയവാദികളുടെ മനസ്സിൽ, ജമ്മുകാശ്മീരിലെ മാത്രമല്ല രാജ്യത്തെമ്പാടുമുള്ള ദേശീയവാദികളുടെ മനസ്സിൽ ഒരു ആശങ്കയായി ഇപ്പോഴുള്ളത്. അതായത്, ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം കോൺഗ്രസ്സാണ്, മുന്നേ ബി ജെ പിക്ക് ആ സംസ്ഥാനത്ത് യാതൊരുവിധ സ്വാധീനവും ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഓ, അവിടെ ഒരു ദേശീയ പാർട്ടി അധികാരത്തിൽ വന്നല്ലോ എന്ന രീതിയിൽ എല്ലാവരും സമാധാനിക്കുമായിരുന്നു. നാഷണൽ കോൺഫറൻസിനെ പോലുള്ള, പി ഡി പിയെ പോലുള്ള ഇത്തരത്തിലുള്ള വിഘടനവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ അധികാരത്തിൽ വന്നാൽ അവർ വലിയ രീതിയിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടെടുക്കും. അതുകൊണ്ട് തന്നെ അതിർത്തി സംസ്ഥാനമായ ജമ്മുകാശ്മീരിൻ്റെ സുരക്ഷ, അക്കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഭീഷണിയുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ പൊതുവെ നമ്മളെല്ലാം സമാധാനിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസ്, ആ കോൺഗ്രസ് ഇവിടെ ഇല്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ് അന്നത്തെ വിഘടനവാദി സംഘടനകളുമായി കൂട്ടുകൂടി മത്സരിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് ആർട്ടിക്കിൾ 370 ജമ്മുകാശ്മീരിൽ പുനഃസ്ഥാപിക്കണമെന്നാണ്. അതേ അഭിപ്രായം തന്നെയാണ് നാഷണൽ കോൺഫറൻസും പറയുന്നത്. ആ നാഷണൽ കോൺഫറൻസിൻ്റെ മുന്നണിയിലാണ് കോൺഗ്രസും സി പി എമ്മും മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ജമ്മുകാശ്മീരിൽ അധികാരത്തിൽ വരാൻ ഉള്ള ഏക ദേശീയ പാർട്ടി ബി ജെ പി മാത്രമാണ്. ബി ജെ പിക്ക് അവിടെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായത് മാത്രമേ ഉള്ളൂ. അവിടെ പി ഡി പി ആണ് 28 സീറ്റുകളോടെ ഒന്നാം സ്ഥാനത്തെത്തിയത്. 25 സീറ്റുകൾ പിടിച്ച് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ബി ജെ പിയും പി ഡി പിയും തമ്മിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പേരിൽ അവിടെ സഖ്യകക്ഷി അല്ലെങ്കിൽ കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാക്കുന്നു. അതിനുശേഷം അവിടെ ഭരിക്കുന്നു. പക്ഷേ ആ സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാനായില്ല എന്ന് മാത്രമല്ല, 2019 സംസ്ഥാനം രണ്ടായി മാറുന്നു. അവിടെ കേന്ദ്ര ഭരണം വരുന്നു, ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടാൽ, ബി ജെ പിക്ക് അവിടെ അധികാരം പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ, തീർച്ചയായും ഉണ്ടാകുന്ന ഒരു നരേറ്റീവ് എന്നത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനോട് കാശ്മീർ ജനത യോജിക്കുന്നില്ല എന്നാകും. അങ്ങനെയായാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ബി ജെ പിക്കാകട്ടെ രാഷ്ട്രീയമായി ഒട്ടനവധി വെല്ലുവിളികൾ അവിടെയുണ്ട്. കാരണം ബി ജെ പിക്ക് ഈ ജമ്മുകാശ്മീരിൽ, കശ്മീർ താഴ്വരയിൽ വലിയ സ്വാധീനമില്ല. കശ്മീർ താഴ്വരയിലാണ് ഏറെ സീറ്റുകളും ഉള്ളത്. 47 സീറ്റുകൾ അവിടെയുണ്ട്. 43 സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രാമുഖ്യമുള്ള ജമ്മു മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജമ്മു മേഖലയിൽ പരമാവധി സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചേക്കും. പക്ഷേ അത് ഈ കേവല ഭൂരിപക്ഷമായ 46 കഴിയില്ല. അതുകൊണ്ട് തന്നെ താഴ്വരയിൽ നിന്നും ഏതാനും സീറ്റുകൾ ബി ജെ പിക്ക് നേടിയേ കഴിയൂ. പക്ഷേ താഴ്വരയിൽ അത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ബി ജെ പിക്ക് ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വെറും 2% വോട്ട് മാത്രമാണ് താഴ്വരയിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ബി ജെ പിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം, വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഇതൊക്കെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം 370 വകുപ്പ് എടുത്തു കളയാനായി എത്രമാത്രം തയ്യാറെടുപ്പുകൾ, എത്രമാത്രം തന്ത്രങ്ങൾ, അതൊക്കെയാണ് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അന്ന് പയറ്റിയത് എന്ന് നമുക്കറിയാം. അതായത്, അമിത്ഷാ പാർലമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അമിത്ഷായുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് ഈ കശ്മീർ വിഷയങ്ങളൊക്കെ അന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. അമിത്ഷായുടെ പേപ്പർ പിന്നീട് മാധ്യമങ്ങൾ സൂം ചെയ്ത്, അമിത്ഷായുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു രേഖ പിന്നീട് മാധ്യമങ്ങൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, ഭരണഘടനാപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ പറയുന്ന രാഷ്ട്രീയപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം,
ലോ ആൻഡ് ഓർഡർ ക്രമസമാധാനം നിലനിർത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വ്യക്തമായി പഠിച്ച തയ്യാറെടുപ്പുകളോടുകൂടി ഗൃഹപാഠം ചെയ്താണ് അമിത്ഷാ പാർലമെന്റിലേക്ക് അന്ന് വന്നത് എന്ന് നിങ്ങൾ ഈ കാണുന്ന ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. ആ ചിത്രം അന്ന് തന്നെ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നേടിയതാണ്. അതായത് പ്രസിഡന്റിനെ എപ്പോൾ അറിയിക്കണം, വൈസ് പ്രസിഡന്റിനെ അറിയിക്കുന്നത് എപ്പോഴാണ്, ക്യാബിനറ്റ് മീറ്റിംഗ് കൂടേണ്ടത് എപ്പോഴാണ്, ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായ വിഷയങ്ങൾ, സർവകക്ഷി യോഗം എന്നാണ് ചേരേണ്ടത്, BJP MP മാരെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്നാണ് ഇതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ രാജ്യസഭയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ ജമ്മുകാശ്മീരിൽ ക്രമസമാധാനം സ്ഥാപിക്കുന്നതിന് ഈ പറയുന്ന ഹോം സെക്രട്ടറി അങ്ങോട്ട് അയക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വച്ചതിന് ശേഷം ഈ ചിട്ടയോടുകൂടി ഈ രേഖയിൽ പറയുന്നത് പോലെ തന്നെയാണ് പിന്നീട് കാര്യങ്ങൾ ഓരോന്നായി പുരോഗമിച്ചത് എന്ന് നമുക്കറിയാം. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയും ജാഗ്രതയോടുകൂടിയുമാണ് 370-ാം വകുപ്പ് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇനി ഈ ഭരണഘടനാ വകുപ്പ് പുനഃസ്ഥാപിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ജമ്മുകാശ്മീരിൽ ഇനിയിപ്പോൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും CPMഉം ചേർന്നുള്ള മുന്നണി വിജയിച്ചാൽ പോലും അവർക്ക് സാധ്യമല്ല. കാരണം ഈ നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെൻറ്റിലാണ്. പക്ഷേ BJPയെ ഈ കാര്യം പറഞ്ഞ് കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഇവർക്ക് സാധിച്ചേക്കും. കാരണം BJPയുടെ നില ഇപ്പോഴും അവിടെ സേഫാണ്, അതായത് കാശ്മീരിൽ സേഫാണ് എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വെല്ലുവിളികളുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ BJPക്ക് ലഭിക്കുന്നു, 2 സീറ്റുകൾ നാഷണൽ കോൺഫറൻസിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലോസ് ഫൈറ്റ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ BJP ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടാണ് അവിടെ മത്സരിക്കുന്നത്. അതായത് 43 സീറ്റുകളിലും BJPക്ക് ഏതെങ്കിലും തരത്തിൽ ശക്തിയുള്ള 43 സീറ്റുകളും ജമ്മു മേഖലയിലുള്ള 43 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. താഴ്വരയിലുള്ള 47 സീറ്റുകളിൽ വെറും 19 ഇടങ്ങളിൽ മാത്രമാണ് BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. മറ്റിടങ്ങളിൽ സ്വതന്ത്രന്മാരുണ്ട്. അതിന് പുറമെ കോൺഗ്രസിൽ നിന്നും പുറത്തായി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ഗുലാം നബി ആസാദിൻ്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുലാം നബി ആസാദും സ്വതന്ത്രന്മാരും BJPക്ക് വേണ്ടി കശ്മീർ താഴ്വരയിൽ പണിയെടുക്കുമെന്നും അവിടെ നിന്നും MLA മാർ വിജയിച്ചു വരുമെന്നും പിന്നീട് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് MLA മാർ അവിടെ ഉണ്ടാകുമെന്നും BJP കണക്കുകൂട്ടുന്നു. അങ്ങനെയാണ് BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇപ്പോഴും സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടിയാണ് BJP പ്രചരണം നടത്തുന്നത്. ഈ പ്രചരണ തന്ത്രങ്ങൾ വിജയിച്ചാൽ തീർച്ചയായും BJPക്ക് അവിടെ ഭരണം പിടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ Article 370 എടുത്തു കളഞ്ഞത് കശ്മീർ ജനതയും അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകാനാകും, പാകിസ്ഥാന് നൽകാനാകും, കശ്മീരിലെ വിഘടനവാദികൾക്കും നൽകാനാകും. അങ്ങനെ കശ്മീരിലെ വിഘടനവാദത്തിന് മുഖമടച്ചുള്ള ഒരു അടി നൽകാൻ BJPക്ക് സാധിക്കും. മാത്രമല്ല കശ്മീർ വിഘടനവാദത്തെ അവസാന നിമിഷം പോയി 4 വോട്ടിന് വേണ്ടി പിന്തുണച്ച രാഹുൽ ഗാന്ധിയെ പോലുള്ള അവസരവാദ രാഷ്ട്രീയക്കാർക്കും BJPക്ക് മറുപടി നൽകാൻ കഴിയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.